എന്താ വെട്ടാതെ നോക്കിയിരിക്കുന്നെ? തുടങ്ങ്. അതെ അതെ, സമയം കളയണ്ട, ഇതൊക്കെ ഫിനിഷായി വരുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് മണിക്കൂർ ആവുമല്ലോ. ഒരു പത്ത് നിമിഷം കൊടുക്ക, എല്ലാത്തിനും കാലി പണ്ടേ. അങ്ങോട്ട് നിരത്ത് നിരത്ത്. വാങ്ങേ, എല്ലാരും വാങ്ങേ, ഉണ്ണാ ഉക്കാൻ സാപ്പിടുവോ? ലേഡീസ്, നിങ്ങളും വരൂ ആഹാരം കഴിക്ക്. എന്നെ പാക്കറിക്ക്, എനക്കും മലയാളം കുറച്ച് കുറച്ച് അറിയും. സന്തോഷം, ആഹാരം ഇപ്പൊ തനിച്ചു കഴിച്ചാ മതി. കണ്ണാടി മാമ ഉങ്ങൾക്ക് പശിക്കലേ? ഇല്ല ഇല്ല, ഒട്ടുമില്ല. എന്താടി എല്ലാവരും നോക്കിയിരിക്കുന്നത്? പോയടി. നിങ്ങ രണ്ടുപേരും ഉക്കാരുങ്ക. വേണ്ട, ഇത്രയും തീറ്റി സാധനങ്ങൾ ഒന്നിച്ചു കണ്ടപ്പോഴേ എന്റെ വിശപ്പ് പോയി. എനിക്കും. ശരി, ഞാനീ സാപ്പിടേ. കുട്ടു പാരുങ്ക, അവിടെ വിളിക്ക്. ഇതൊക്കെ ഇങ്ങ വന്നിരിക്കാൻ തെരിയില്ലേ? പുറുക്കി എന്താ വേണ്ടത് മാമ? നീ കൊഞ്ച് പാരു വിളിച്ചിട്ട് വാ മാമ. കുട്ട, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. നശിപ്പിച്ചില്ലേ? എന്നപ്പാ പ്രോബ്ലം? നീ ഉക്കാര്. ഇനി ഉക്കാരാൻ പറ്റും തോന്നില്ല. കേശവ മാമ ഒന്ന് പറഞ്ഞു കൊടുക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ ചെയ്യ എല്ലാവർക്കും? ആ തടിയും തമിഴിന് ഈ വീട്ടിൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു പഴയ ദോസ്താ. ഇങ്ങോട്ട് എന്തിനു കൊണ്ടുവന്നു? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ പാർവതിയെ കൊണ്ടുപോവാൻ എന്തായാലും ഒരു തമിഴ്പടം ഇങ്ങോട്ട് ഇളകി വരും. എന്റെ കുഞ്ഞിനെ ഇനി ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് അവരെ നേരിടാൻ നമുക്കൊരു ശക്തി വേണം. തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാള് വേണം. നാഗാസ്ത്രത്തെ തടയാൻ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഗുണ്ടയാണല്ലേ തമിഴന്മാരെ നേരിടാൻ? ഒരു അണ്ണാച്ചി ഗുണ്ട. പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവൻ പാറു പാറു എന്ന് കൂവുന്നത്? അത് പിന്നെ വർഗസ്നേഹം. ഒരു തമിഴനെ തമിഴത്തിയോടുള്ള വർഗസ്നേഹം. അവരെല്ലാത്തിനും അങ്ങനെ ഒരുമയുള്ളവരാ. ഒന്നിച്ചുണ്ണും ഉറങ്ങും കറങ്ങും. ആ പണി ഈ തറവാട്ടിൽ പറ്റില്ല. പറഞ്ഞു ദൈപ്പ പറഞ്ഞു മനസ്സിലാക്കിയുള്ളൂ. അയാള് കൂടി വന്ന ഒരു രണ്ടാഴ്ച പറഞ്ഞു വിട്ടേക്കാന്ന്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാ രണ്ടു മിനിറ്റ് മതി, മറക്കണ്ട. വീടൊക്കെ ഇഷ്ടായോ? ആ വീട് നല്ലവർക്ക്, സാപ്പാട് നല്ലവർക്ക്, ആളുകൾതാ ശരിയില്ല. എല്ലാരും നല്ലവരാ. ഈ ഇഷ്ടക്കേടൊന്നും മനഃപൂർവ്വമല്ല. തമിഴന്മാരെ ഒന്നടങ്കം ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. യാരോ ഒരുത്തർ തപ്പ് സഞ്ചത്തുക്ക, എല്ലാരെയും കുറ്റം പറയരുത്. സരിയാ. അതെ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച മാതിരി താൻ. പൂച്ച? പൂച്ച എന്നാ? പൂച്ചയ്ക്ക് ഇപ്പൊ തമിഴിൽ എങ്ങനെ? അത് അത് അതൊരു വലിയ കഥയാ. അത് ഞാൻ അപ്പുറം പറഞ്ഞു. ഇവിടെ അന്തരീക്ഷക്ക് ആകെ കുഴപ്പമായതുകൊണ്ടേ നീ എന്റെ കൂടെ ഇവിടെ താമസിച്ചാ മതി. കുട്ടാ നെല്ല്, നാ കേക്കറത്തുക്ക് സരിയാണ് റിപ്ലൈ സൊല്ലണം. ഉണ്മയിലേ ഉണക്ക് എ മേലെ പാസം ഇരിക്കാ? ഇല്ലേ കാല വെട്ടിടുവേങ്കര ഭയത്തില സ്നേഹമാണ് അടിക്കിയ. കണ്ണ്, നിന്നെ ഒതുക്കി രണ്ടെണ്ണം തന്നുവിടണം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നീയുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോ നിന്റെ മനസ്സിൽ കുറച്ച് നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വലിക്കില്ല, വലിപ്പിക്കില്ല, കുടിക്കില്ല, മറ്റു ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. തടിലേശം കൂടുതലാണെങ്കിലും കണ്ട യോഗ്യൻ, സ്നേഹസമ്പന്നൻ. ഒരു കല്യാണ ചെക്കിന് വേണ്ട ഗുണഗണങ്ങളൊക്കെയുള്ള നീ തന്നെയാ എന്റെ മരുമകൾക്ക് ചേർന്ന ഏറ്റവും നല്ല വരൻ. വരന്ന മാപ്പിളൈ. എന്റെ മനസ്സില് നിനക്ക് 100% മാർക്കാ. കുട്ടു, നീ എനിക്ക് തമ്പി മാതിരി. ഇല്ല, കൂടെ പിറന്ന തമ്പിതാ. കുട്ടു, അവന് കേട്ട മറക്ക മാട്ടിയേ? ഇല്ല സത്യമ്മ, എനക്ക് അവളെ കൊഞ്ചം പാക്കണം. ഇല്ലണ, എനക്ക് ഉറക്കം വരാത്. ഇത്രയും വലിയ ശരീരത്തിൽ കാതൽ വന്നാച്ചാ? സംസാരിക്കാനൊന്നും ശ്രമിക്കരുത്, കാണിച്ചു തരാം വാ. പഴയ വീടാ, ചവിട്ടി പൊളിക്കരുത്. പെരിയ കുളത്തിലെ ഇവന്താ റൗഡി. പേര് കണ്ണയ്യ. പഠിച്ചത് 8ാം ക്ലാസ്. പൊടിച്ചത് അടി തടി വെട്ടു കുത്തുകൊല. സാധിച്ചത് 2 തല 4 കൈയും 3 കാല്. കുടിക്കരുത് സാറായം ഗഞ്ച. തിങ്കരുത് ആട് മാട് കോളി. കിടച്ചാ മനുഷ്യനും. പടുക്കരുത് പ്ലാറ്റ്ഫോം. ഇന്ത മാതിരി ഒരു പൊറുക്കിയ എന്താ പൊണ്ണാ വിരുമ്പാങ്ളാ? ആന എങ്ക അപ്പ വിരുമ്പിരിക്കാരെ. എന്നാ ഇവ അവരോട് അക്ക പയ്യനാ? നാ ഇവനെ കട്ടിക്കണമാ. കർമ്മ കർമ്മ, അതാ ഓടി വന്നിട്ട്. ഓ, പാട്ട് പാടവാ, പാട്ട് കേക്കവാ, പാടം ചൊല്ലവാ, പറന്ന് ചെല്ലവാ.
തമിഴ്മാരുടെ കുളിയാണെങ്കിൽ വാ. ഈ പിള്ളേർ എങ്ങോട്ടാ ഓടുന്നത്? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഞാൻ കുളിക്കണത് ഒളിഞ്ഞെങ്കിലും നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ വല്യച്ചായത് അങ്ങനെയല്ല. എങ്ങനെയല്ല? തുണി ഒട്ടുമില്ല. അപ്പുറത്ത് തന്നെ ഇതൊക്കെയോ, ഇവിടെ ഫുള്ളാ. എന്തിനാ വാങ്ങടി? എന്നെ പോലെ നടൈ നടന്ന് കുഞ്ചോ വെള്ളം കോരി ഊത്ത്. അയ്യേ എന്നാ അയ്യേ പോടി. നീ എന്നാ പാക്കറ? മുഖം തേച്ചൂട്. എനിക്കും അയ്യേ. എന്നാ ഇത് കുടി തേച്ചൂട്. തമിഴ് വർഗീയ അലവലാദികളാ എല്ലാരും. അപ്പടിയില്ല, ഇവ മറ്റുന്നാ പൊറുക്ക്. നന്നായിട്ട് തേക്ക്. വെള്ളം കാണാത്ത നാട്ടിൽ കിടന്നതാണ് ഓട്ടവും ബഹളവും. ആ വൃത്തികേട് കണ്ടില്ലേ എവിടെ? അയ്യേ എന്താ അയ്യേ, കുളിയാ കുളിക്കുന്ന വൃത്തികേടാണോ? അടി വസ്ത്രം മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടികളാ കുളിപ്പിക്കുന്നത്? ചെല്ലടാ ചെന്നവന്റെ ചെപ്പക്കുറ്റിക്ക് കണ്ടു കൂടെ. മുണ്ട പിടിക്കുന്നീ? അതെ കണ്ണേ, ഇതൊന്നും ഇവിടെ പാടില്ല. ഏങ്ക യാരും കുളിക്കാൻ മാട്ടീങ്കളാ? അണ്ടർവരിട്ടുണ്ട് കുളിക്കില്ല. അപ്പടിന്നാ ഇത് ഊരണമാ? കണ്ണയ്യ എല്ലാവരും കാണുന്നു. എന്താ കാണുന്നു? എന്തോ നടി നോക്കിയിരിക്കുന്ന കേറി പൊടിയാത്തേക്ക്. എങ്ക ഗ്രാമത്തിൽ ഇപ്പിതാ ആമ്പ കുളിപ്പോ. വീട്ടിൽ ഇരിക്കുന്ന പൊമ്പള പിള്ളേങ്ക വന്ന് മുതുക തേപ്പാങ്ക. ഇതിൽ എന്നാ തപ്പ്? അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കുളിച്ചാലേ ആമ്പിള്ളേര് കുനിച്ചു കീർത്തി മുതുക തേത്ത് ഇടിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഈ കുളി ശക്കീല പടത്തിലെ കാണും. ഇന്നും കുളിച്ചു മുടിയില്ല. ഇനിയുള്ള കുളി ബാത്റൂമിനകത്ത്. ഇപ്പൊ തന്നെ അത് കുളമായി. അപ്പടിയാ കുളം ഇരിക്ക? എങ്ക കുളമല്ല ഈ കുളം. ഇനി കുളത്തിൽ കുളിക്കാത്ത കുഴപ്പമുള്ള നാട്ടുകാരെ കൂടി കാണിക്കാം. ഏയ് കുട്ടു വിടാ ടേ. വഴി വഴി എന്നടാ കുട്ടു, എല്ലാരും ക്യൂല നിന്ന് പാക്കറാങ്ക. അയ്യേ വഴി വഴി നിക്കടാ അവിടെ. അവനോട് അകത്ത് പോകാൻ പറ. കണ്ണയ്യ ഉള്ള പോങ്കയ്യ. എന്തിനാ പെങ്ങളെ നിക്കാൻ പറഞ്ഞ്? അവനെ തലതോർത്തി കൊടുക്കണ്ടേ? കേശു നീ മിണ്ടി പോരുത്. കുട്ട ഈ വീട്ടിൽ മുതിർന്ന കുട്ടികളും സ്ത്രീകളൊക്കെ ഉള്ളതല്ലേ, അയാളെ ലാഡ്ജിലെങ്ങാനും താമസിപ്പിച്ചൂടെ? ഹോംലി ഫുഡ് അയാൾ കഴിക്കൂ. അതുകൊണ്ടാ. അത് മാത്രമല്ലല്ലോ, കുളിപ്പിക്കാൻ 17 കടന്ന 2 പെൺകുട്ടികളും വേണം. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ നിർത്തരുത്, മോശമാ. പറഞ്ഞു വിട്. ഏയ് പറഞ്ഞു വിട്ടാ നമ്മുടെയൊക്കെ തല ഈ മുറ്റത്ത് കിടന്ന് ഉരുളും. കൂട്ടത്തിലൊരു കാലും. പണ്ട് അവലി കച്ചവടക്കാരൻ ഒരെണ്ണത്തിനെ കൊണ്ടുപോയുള്ളൂ, ഇവൻ തൂത്ത് പറക്കുന്നാ തോന്നുന്നത്. ഇനി ഏതവളാണാവോ ഒളിച്ചോടാൻ പോണത്. ഞാൻ എന്തായാലും പോകൂല, എനിക്ക് തമിഴ് തീരെ വശമില്ല. അല്ലെങ്കിൽ പോവുമായിരുന്നു? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നിന്നെ ഞാൻ സൂക്ഷിച്ചോളാം, നീ എന്റെ മക്കളെ സൂക്ഷിച്ചോണ്ടാ മതി. നീയോ സരസു? ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പോണതാണോ? ഇനി നിങ്ങൾ ആരും ഇതേ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട. കണ്ണ ഇനി കുളിക്കുകയില്ല, അണ്ടർവരിട്ട് നടക്കൂല. അതെ. എങ്ങോട്ടേക്കാടാ രാവിലെ പൗഡർ ഒക്കെ തേച്ച്? പാറൂടെ പാക്ക് പാത്തിട്ട് ഉണക്കിട്ട് പിടിച്ചിരിക്കാന്ന് കേക്ക് പോറേ. എനക്ക് ഒന്നെ പിടിക്കലേന്ന് സ്വന്നാ കൊണ്ടുകെട്ട ജീപ്പിൾ തൂക്കി പോട്ട് പോയിടുവേ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ മണ്ടനെ ലവ് ഒന്നും അറിയില്ലടേ പാവം. അതെ ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നുകൊണ്ടൊന്നും പെമ്പിള്ളേര് വീഴില്ല. ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കണതേ ഇത്തിരി പഞ്ചാരച്ചിരിയും കോമഡിയും നമ്പറുകളൊക്കെ ഇറക്കിട്ടാ. എന്റെ പാത പിന്തുടർന്നില്ലെങ്കിലേ മോൻ വന്ന വഴി വാവിൽ പെട്ടിക്ക് തിരിച്ചു പോകേണ്ടി വരും. ആദ്യം പെണ്ണിന്റെ മനസ്സ് പിടിക്കണം. എവിടെ പിടിക്കണമെന്ന? മനസ്സ്, മനസ്സ് പിടിച്ചെടുക്കണമെന്ന്. കണ്ണയ്യ കം ഓൺ. പാട്ട് പാടാൻ അറിയാമോ? തെരിയുമേ. എന്നെ കണ്ട് മയങ്ങാതെ പെൺകൾ ഉണ്ടോ? താൻ ഈ മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ആ ഒരു പ്രാവശ്യം. അതാ കാര്യം, അതവൾ കേട്ടിട്ടുണ്ടാവും. ജീവിതം വെറുത്തു പോവില്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിലായിരിക്കണം. ഉദാഹരണത്തിന് മുഹമ്മദ് റഫി, യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, മനു. അതെ മനു. മനു എന്ന പാട്ടുകാരന്റെ ശബ്ദത്തിൽ കണ്ണൊന്ന് പാടി നോക്കിയേ. കുട്ടു
ഈ പ്രേമം എന്ന് പറയുന്നതിനെ കുറിച്ച് നിനക്കൊരു മണ്ണാം കട്ട അറിഞ്ഞൂടാ. ദാ നോക്ക്, നമ്മൾ രണ്ടടി മുമ്പോട്ട് വെക്കുമ്പോ അവളുമാര് നാലടി പുറകോട്ട് പോകും, പിന്നെ നമ്മൾ രണ്ടടി മുമ്പോട്ട് വരണം, അപ്പൊ അവളുമാര് പിന്നെ രണ്ടടി പിന്നോട്ടേക്ക് പോകും, പിന്നീട് നമ്മളൊരു വലിയ ഗ്യാപ്പ് കൊടുക്കും, അപ്പോൾ അവരിലൊരു നിരാശാബോധം വളരും, അപ്പൊ അവർ രണ്ടടി കൂടി മുമ്പോട്ടേക്ക് വരും. കാരണം കുട്ടിക്ക് രണ്ടടി തരാനാ? അല്ല, പ്രേമിക്കാൻ. പിന്നെ നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും വിടില്ല, അവരുടെ കണ്ണുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ദുഷ്ടനാണ്, ഇതൊക്കെ എന്റെ നല്ല പ്രായത്തിൽ നിനക്ക് എന്നോട് പറഞ്ഞുതരായിരുന്നില്ലേ? എടാ കണ്ണേ, ഇനി നീ പാറുവിനെ കാണുമ്പോ ഈ ഗൗരവൊക്കെ കളഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് പിയാറു എന്ന് വിളിക്കണം. പിയാറു, കറക്റ്റ്. പിന്നെ പ്രേംനസീറിനെ പോലെ നല്ല മനോഹരമായൊരു ചിരി ഒന്ന് ചിരിക്കൂ. ഈ രൂപത്തെ നീ ശബ്ദേ വരൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ വർണ്ണിച്ച് പൊക്കി പൊക്കി സംസാരിക്കണം, അതൊക്കെ ഏത് പെണ്ണിന് ഇഷ്ടാ? ആ മതി മതി മതി, എനക്ക് എല്ലാം മനസ്സിലായി. ഈ ആക്രാന്തമാണ് കുഴപ്പം, കുറച്ചൊക്കെ കൺട്രോൾ വേണം. അയ്യോ പാറു, പാത്ത എല്ലാ കൺട്രോളും പോയിടുമേ. ഈ ഫോട്ടോ കയ്യിൽ വെച്ചോ, കൺട്രോൾ പോകുമ്പോ ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാ. ഏത് ഫോട്ടോയാ നീ എടുത്തു കൊടുത്തത്? ശ്രീകൃഷ്ണന്റെ. ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഭഗവാന്റെ പടമാണല്ലോ നീ കൊടുത്തത്. പുള്ളിക്കാരന് തന്നെ ഭാര്യമാര് 16,800. ഇതെന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. എന്റെ ലൈഫിൽ ഇത് 110,016 ടൈം അണ്ണാച്ചി. എല്ലാരുടെ ലൈഫിലും ഫസ്റ്റ് അടിച്ചിട്ട് സെക്കൻഡ് അടിക്കാൻ പറ്റൂലേ. കുടി അണ്ണാച്ചി, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, നാളെ മുതൽ ഇത് ഇല്ലാതെ ഉറക്കം വരില്ല. ഈ മദ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇത് കഴിച്ചാൽ അറിയാത്ത ഭാഷകൾ സംസാരിക്കാം, ഏത് പേടിത്തൊണ്ടനും ധീരനാകാം, വഴിയെ പോകുന്നവരുടെ തല്ലി മേടിക്കാം, ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ചാറാം. മനസ്സിലെ വേദന ജാസ്തി എടുക്കണ കുട്ട, അതിനാലതാ കുടിക്കണ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മദരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് കണ്ണയ്യക്ക്. എന്ത് മദ്യം? ഏയ്, കണ്ണയ്യക്ക് പാർവതിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ വിഷമിപ്പിക്കണം, അവൻ അതിന് കഴിയില്ല. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നെ പരിഹാരം? എന്റെ കാല് മുറിച്ചെടുത്ത് അയാളെ കാണിച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാന്ന്. എന്നടി കൊഞ്ചം വെളിയിൽ വായേ, യാർ വന്നിക്കാൻ പാറ്. യാരായിരുന്നാലും ഇപ്പൊ വര മുടിയാതെ വേലയർക്ക്. യാരെന്ന് പറഞ്ഞാ അമ്മ വരും. മാമ അമ്മയുടെ കുട്ടൻ. എന്താ കുട്ട ഇതൊക്കെ? ഇങ്ങനെ അല്ലാതെ അളിയും കണ്ട പ്രശ്നാവില്ലേ? യാരിത് വന്നിട്ടിയാ? വാങ്ക വാങ്ക. എന്നടി മുഖത്തോട് മാറി വെച്ചിരിക്ക, വന്നിരിക്കുന്നത് ഏ മച്ചാ, ഓൻ തമ്പി. என்ன மச்சா, கால் வலி இருக்கா? ஏய் என்ன மாமா, சௌக்கியமா? டேய் கண்ணையா, உனக்கு என்னடாச்சு, டென்ஷனா? அதெல்லாம் ஒண்ணு இல்ல வள்ளி. மச்சா வந்திருக்கேன், ஆட்டுக்கறி குழம்பு, மீன் வறவல், கோழி சூப்பு எல்லாம் ரெடி பண்ணுங்க. ஏன்னா எனக்கு தெரிஞ்சு இப்பதான் மச்சா முதல் முதல்ல நம்ம வீட்டுக்கு வந்திருக்கான். என்னடி என்ன வள்ளி பாத்துட்டு இருக்க, உள்ள கூட்டிட்டு போங்க, எவ்வளவு பேச வேண்டியிருக்குமே, போங்க எல்லாரும் உள்ள வாங்க. மச்சா பாத்து போங்க. ഇതിലും ഭേദങ്ങ് കണ്ടിച്ചു കളയായിരുന്നു. എന്തോന്ന് കാല്? അധികം താമസിയാതെ നിന്റെ ആഗ്രഹം പെരുമാൾ സാധിച്ചു തരും. കാൽ റെഡിയാ? അയ്യോ കണ്ണയ്യ, ഇപ്പൊ എന്തിനാ അയാളെ കൊണ്ട് കെട്ടിയെടുത്തത്? മാമ വരാമെക്കാ എവ്വളവോ ട്രൈ പണേ, കട്ടായ്മ വര വേണം പറഞ്ഞ സംശയിക്കില്ലേ? ഇനി ഇപ്പൊ എല്ലാ കള്ളിയും പൊളിഞ്ഞോളൂ. ഓരോ കൊല തൊപ്പിച്ചു വെച്ചിട്ട് അനുഭവിച്ചോ. ഇത് വിചിത്രി സുചിത്രി കുറുപ്പിന്റെ മക്കളാ. നീ പോയപ്പോ ഇവരുണ്ടോ? ഇല്ല ഇല്ല. ഇത് നാലും കേശുന്റെ മക്കളാ. ഇയാള് ഞാൻ സ്വന്നല്ലേ, രേവതി. ഓ രേവതി കുട്ടി, നമ്മുടെ കുട്ടന്റെ കുട്ടനെങ്കിൽ കാല് വെച്ച് കെട്ടായിരിക്കും. എന്ന അതെ അതെ, മുറി ഉണങ്ങിയിട്ടില്ല, കുറച്ച് സെപ്റ്റിക്കായി, മരുന്ന് വെച്ച് കെട്ടി. കണ്ടില്ലേ ആ മുഖത്ത് നല്ല വേദന ഫീൽ ചെയ്യുന്നുണ്ട്. ഇതന്നെ കറിയില്ലേ കുട്ടൻ ചേട്ടന്റെ കാല് പോയ വിവരം? നീന്തുന്നു പഴം ഇനിയും വേണ്ടി വരും പിള്ളേരുടെ ഒരു തമാ.
എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? പരിചയപ്പെടലൊക്കെ കഴിഞ്ഞില്ലേ? ചേച്ചി ഇന്നൊരു ഉഗ്രൻ സദ്യ ഒരുക്കണം. നോണൊക്കെ കഴിക്കുമല്ലോ അല്ലേ? പിന്നെ മാമ കോഴി കരിഞ്ഞാ റുമ്പ് പിടിക്കും. രണ്ട് കോഴിയെ തട്ടിക്കും, ഇവർ ഫ്രൈ ചെയ്തോ. കൂടി മേടിച്ചോ, ഫ്രൈ ഉണ്ട്, ഫുള്ള് വാങ്ങിക്കാം. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നത്? അടുക്കളയിലേക്ക് പോകോളൂ. എനിക്കും കൂടെ തരണം. പിന്നെ ഈ വടി വെച്ച് ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ. അയ്യോ, എല്ലാരും രൊമ്പ സന്തോഷമായിരിക്കുംങ്ക. കുട്ടന്റെ കാല വെട്ട സ്വണ്ണ ഞാൻ കിട്ടേയും, അത് വെട്ടിയെടുത്ത കണ്ണയും കിട്ടേയും. എന്താ ആർക്കൊരു ദേഷ്യം ഇല്ലാത്തത്? അതിന് ഇവന്റെ കാല് മുറിച്ചിടൂ. തിന്നോ തിന്നോ. കാല് മുറിച്ചു എന്ന് കരുതി ഇനി ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടൂല്ലല്ലോ എന്നാ പറയാൻ വന്നത്. ശരിയാ, നിന്റെ കാല് നിനക്ക് കിട്ടില്ല.